പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. Alhamdulillah, Alhamdulillah, Rabbil Alameen, As-salatu was-salamu ala Rasulil Ameen, wa ala alihi wa sahbihi ajma'in, amma ba'da. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വഞ്ചന എന്നത് ഇസ്ലാം വലിയൊരു പാപമായി കാണുന്നു. ദൈവത്തിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന ഒരു നിഷ്കൃഷ്ട സ്വഭാവങ്ങളിൽ ഒന്നാണ് ഇസ്ലാം വഞ്ചനയെ കാണുന്നത്. വഞ്ചിക്കുന്നവൻ നിന്ദനാണെന്നും മാന്യതയുടെ ഒരു തുരുമ്പ് പോലും അവന് അവകാശപ്പെടാൻ അർഹതയില്ലെന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. അതുപോലെ പ്രവാചകൻ വചനങ്ങളും വായിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകുന്ന സത്യതയാണ്. ഭൌതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അത്തരക്കാർക്ക് സൃഷ്ടാവിന്റെ സൃഷ്ടികളുടെയും പാപമുണ്ടായിരിക്കുന്നതാണ്. ലോകം മുഴുക്കെ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും വഞ്ചനയുടെ വ്യാപനമാണ്. മുതലാളിത്ത പണിതീർത്ത നവലോക ക്രമത്തിൽ വഞ്ചന പലപ്പോഴും സമർത്ഥതയുടെ പര്യാപ്തമായി അലങ്കരിക്കപ്പെടുന്നു. ഹവ ബീവിയുടെയും ആദം അലൈഹിസ്സലാമിന്റെയും ചരിത്രം നമുക്ക് മനസ്സിലാകും. ആദ്യമായി പിശാജ് വലയിൽ വീഴ്ത്തിയത് ഹവ റളിയല്ലാഹു അൻഹയാണെന്നും അനന്തരം അവരെ ആയുധമാക്കിയാണ് ആദം അലൈഹിസ്സലാമിനെ പിടികൂടിയെന്നുമുള്ള പൊതുവെയുള്ള പ്രചാരം എതിർക്കഥ നമുക്ക് നിഷേധിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. പിശാജ് രണ്ടുപേരെയും വഞ്ചിച്ചുവെന്നും രണ്ടുപേരും വഞ്ചിതരായെന്നുമാണ് വിശുദ്ധ ഖുർആൻ അവസാനമായി നമ്മളോട് പറയുന്നത്. നമ്മൾ നമ്മളോട് തന്നെ അക്രമം ചെയ്തു പോയി, നീ ഞങ്ങളെ മാപ്പരുകളെയും കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നശിച്ചു പോകും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക പല മേഖലകളിലും വഞ്ചന അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞറിയിക്കാൻ കഴിയാതെ വേദനയും രോഷവുമാണ് മനുഷ്യരെ ഒരു വഞ്ചനയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്. അത് പലപ്പോഴും തകർത്തെറിയുന്നത് അവന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയുമാണ്. മരണാനന്തര ജീവിതത്തെ വഞ്ചനയ്ക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് നരകം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്, കുതന്ത്രവും ചതിയും വഞ്ചനയും നരകത്തിലാണ് എന്നുള്ളത്. വഞ്ചിക്കാതെ നേടുന്നതിന് നിത്യ മാധുര്യമുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരെയും ശിക്ഷിക്കാതെയും വഞ്ചിക്കാതെയും ഇരിക്കുക എന്നുള്ളതാണ്. നാം മറ്റുള്ളവരോട് വിശ്വസ്തത കാത്തുസൂക്ഷിക്കുക. മനുഷ്യരോടും അതുപോലെ സമൂഹത്തോടും നമ്മുടെ ഇണയെയും നാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ വിശ്വസിക്കുക. നമ്മൾ ആരെയും വഞ്ചിക്കാതിരിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നരകം മാത്രമാണ് വഞ്ചനയുടെ ശിക്ഷ എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദവാന വനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.